ദിവസങ്ങൾക്ക് മുൻപ് നവീകരണം നടത്തി ഗതാഗതത്തിന് തുറന്നുകൊടുത്ത കൊട്ടിയൂർ പാൽചുരം പാത വീണ്ടും തകർന്നു തുടങ്ങിയിരിക്കുന്നു. ചുരത്തിലെ വളവുകളിൽ ടാറിംഗ് ഇളകിയ നിലയിലാണ്. ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നുപോയതോടെയാണ് ടാറിംഗ് ഇളകിത്തുടങ്ങിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഏറെക്കാലത്തെ കാത്തിരിപ്പിനും മുറവിളികൾക്കുമൊടുവിലാണ് കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൊട്ടിയൂർ പാൽചുരം റോഡിൽ അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറായത്. റോഡ് പൊളിഞ്ഞ ഭാഗങ്ങളിൽ റീടാറിംഗ് ഉൾപ്പെടെ നടത്തിയായിരുന്നു പ്രവൃത്തി പൂർത്തിയാക്കിയത്. മുൻകാലങ്ങളിലേതുപോലെ റോഡ് വേഗത്തിൽ തകരുന്നതൊഴിവാക്കാൻ ഇത്തവണ നാട്ടുകാരുടെ കൂട്ടായ്മയുടെ നിരീക്ഷണത്തിലാണ് ടാറിംഗ് പ്രവൃത്തി നടന്നത്. ഒടുവിൽ പ്രവൃത്തി പൂർത്തിയാക്കി കഴിഞ്ഞ തിങ്കളാഴ്ച റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കുകയും ചെയ്തു. ബസ്സുകൾക്കും ചെറുവാഹനങ്ങൾക്കും മാത്രമാണ് ആദ്യഘട്ടത്തിൽ റോഡിലൂടെ കടന്നുപോകാൻ അനുമതിയെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ പണി പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ രാത്രികാലങ്ങളിൽ ചെങ്കൽ കയറ്റിയ ലോറികൾ ഇതുവഴി കടന്നുപോയിരുന്നതായും അധികൃതർക്ക് വിവരം ലഭിച്ചിരുന്നു. തിങ്കളാഴ്ച ഭാരം കയറ്റിയ ലോറി ഇതുവഴി കടന്നുപോയതോടെയാണ് ടാറിംഗ് അടർന്ന അവസ്ഥയിലായത്. 69 ലക്ഷം രൂപ മുടക്കി നവീകരണം നടത്തി ദിവസങ്ങൾക്കകം റോഡ് തകർന്നു തുടങ്ങിയത് വലിയ ചർച്ചയാവുകയും ചെയ്തിരിക്കുകയാണ്. മലയോര ശബ്ദം ന്യൂസ്. MS ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആഘോഷങ്ങളുടെ 5 മാസങ്ങൾ. ക്രിസ്മസ്, ന്യൂ ഇയർ ആൻഡ് ആനിവേഴ്സറി ഓഫേഴ്സ് 2021 ഡിസംബർ 1 മുതൽ 2022 ഏപ്രിൽ 30 വരെ. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ലഭിക്കുന്നു 5 ലക്ഷം രൂപ സമ്മാനം. കൂടാതെ MS ഗോൾഡ് പ്രിയ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നു പണിക്കൂലിയില്ലാതെ സ്വർണം 11 മാസം കൊണ്ട് സുവർണശ്രീ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. MS ഗോൾഡൻ ഡയമണ്ട്സ്, ഇരട്ടി, പേരാവൂർ, രാമനഗര.